നമസ്കാരം. രാജ്യത്തിൻ്റെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാൻ ഇന്ന് രാവിലെയാണ് ചുമതലയേറ്റത്. ദേശീയ യുദ്ധസ്മാരകത്തിൽ അനിൽ ചൗഹാൻ പുഷ്പചക്രം അർപ്പിച്ചതിനു ശേഷമായിരുന്നു ചുമതലയേറ്റത്. അനിൽ ചൗഹാൻ സ്ഥാനമേൽക്കുന്നതിൻ്റെ സാക്ഷിയാവാൻ അദ്ദേഹത്തിൻ്റെ 92 വയസ്സുള്ള പിതാവുമുണ്ടായിരുന്നു. ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു വരിച്ച ജനറൽ വിപിൻ റാവത്തിനു ശേഷം ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. 40 വർഷം സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച അനിൽ ചൗഹാൻ കഴിഞ്ഞ വർഷമായിരുന്നു വിരമിച്ചത്. 2021 മെയ് 31 ഈസ്റ്റേൺ ആർമി കമാൻഡറായിട്ടാണ് അനിൽ ചൗഹാൻ വിരമിച്ചത്. കര നാവിക വ്യോമസേനകളിൽ നിന്ന് വിരമിച്ചവരെയും CDS നിയമനത്തിന് പരിഗണിക്കാൻ വ്യവസ്ഥ ചെയ്ത് ജൂണിൽ കേന്ദ്രം സേനാ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിരുന്നു. 65 വയസ്സ് വരെയാണ് സംയുക്ത സൈനിക മേധാവിയുടെ സേവന കാലാവധി. 4 പതിറ്റാണ്ടോളം രാജ്യത്തെ സേവിച്ച അനിൽ ചൗഹാൻ സേനയിൽ സുപ്രധാന പദവികളും വഹിച്ചിട്ടുണ്ട്. 1961 മെയ് 18 ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാൻ ജനിക്കുന്നത്. 1981 അദ്ദേഹം ഇന്ത്യൻ ആർമിയുടെ ഗുർഹ റൈഫിൾസ് ചേർന്നു. ഗഡക്കോസ്ലയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെയും പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. മേജർ ജനറൽ റാങ്കിലായിരിക്കുമ്പോൾ നോർത്തേൺ കമാൻഡിലെ ബാരാമുള്ള സെക്ടറിലെ ഇൻഫൻട്രി ഡിവിഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ലഫ്റ്റനന്റ് ജനറൽ ആയപ്പോൾ വടക്കുകിഴക്കൻ മേഖലയിൽ സേനയെ നയിച്ചിട്ടുണ്ട്. തുടർന്ന് ഈസ്റ്റേൺ കമാൻഡിന്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി സേവനമനുഷ്ഠിച്ചു. 2019 സെപ്റ്റംബറിൽ ഈ പദവിയിലെത്തിയ അനിൽ ചൗഹാൻ 2021 മെയ് 1 വിരമിച്ചത്. അനിൽ ചൗഹാൻ തീവ്രവാദം ഉന്മൂലനം ചെയ്യുന്നതിൽ എപ്പോഴും വിദഗ്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ ഭീകരവാദം ഉന്മൂലനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം എപ്പോഴും അറിയപ്പെടുന്നത്. ജമ്മുകാശ്മീരിൽ നിയമിതനായപ്പോൾ സൈന്യത്തിന്റെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ഏറെ അനുഭവ സമ്പത്തുമായി വടക്കുകിഴക്കൻ മേഖലയിൽ എത്തിയപ്പോൾ അവിടെയും തീവ്രവാദം തുടച്ചു നീക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. വിവിധ കമാൻഡുകളിലെ അദ്ദേഹത്തിന്റെ നിയമനം തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തെ ശക്തിപ്പെടുത്തുകയുണ്ടായി. കൂടാതെ അംഗോളിയെ UN മിഷനിൽ അനിൽ ചൗഹാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2021 മെയ് 31 വിരമിച്ചതിനു ശേഷവും രാജ്യത്തിന്റെ സുരക്ഷയും തന്ത്രവും തീരുമാനിക്കാനുള്ള പ്രവർത്തനവും അദ്ദേഹം തുടർന്നു. ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കരസേനയിലെ വിശിഷ്ടവുമായ സേവനം പരിഗണിച്ച് അദ്ദേഹം പരംവിശിഷ്ട സേവന മെഡൽ, ഉത്തം യുദ്ധ സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ, സേനാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നിവയ്ക്ക് ഇദ്ദേഹം അർഹനായിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.